മൈക്കി ഡോട്ട് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പുതിയൊരു ഇൻഫർമേഷൻ അല്ല, ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതിമനോഹരമായ ഈ ഒരു കാഴ്ചയെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് തൃശ്ശൂരിലെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ ഒരു കുടിൽ നിൽക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന മഴവെള്ള പാച്ചിലും ഈയൊരു കുടിൽ തകരാതെ തലയുയർത്തിയാണ് നിൽക്കുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ് ഇത്. പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്ന ഫോട്ടോയാണ് ഈ കാണുന്നത്. കടുത്ത ഒഴുക്കിനു നടുവിലും ആതിരപ്പള്ളിയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു കുടിലിൻ്റെ കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ഈയൊരു കാര്യം കേൾക്കുന്നതിന് മുൻപ്, ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കടുത്ത ഒഴുക്കിനു നടുവിലും ആതിരപ്പള്ളിയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു കുടിലും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ഇതിനു പിന്നിൽ അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു ചരിത്രം തന്നെയുണ്ട്. 1859 ഇന്ത്യ രാജ്യത്തേക്ക് നിയമിതനായ ബ്രിട്ടീഷ് സൈനിക ഓഫീസർ വില്യം കോർബി തൻ്റെ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെയാണ് ഇന്ത്യയിലേക്ക് നിയമിതനായത്. അദ്ദേഹം ഭാര്യയുമായാണ് ഇന്ത്യയിലെത്തിയത്. പ്രകൃതി ഭംഗി ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം ആതിരപ്പള്ളിയുടെ വശ്യമനോഹാരിതയിൽ അതിവേഗം ആകർഷ്ടനായി. അദ്ദേഹം ആ വെള്ളത്തിന് നടുവിൽ സാഹസികതയും പ്രകൃതി ഭംഗിയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു രാത്രി ഭാര്യ സെലിഷയോടൊപ്പം താമസിക്കാൻ ഒരു കുടിൽ നിർമ്മിക്കാൻ പട്ടാളക്കാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ പലതവണ ശ്രമിച്ചിട്ടും അവയ്ക്കൊന്നും ആ ഒഴുക്കിൻ്റെ ശക്തിയെ അതിജീവിക്കുവാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മലബാർ ഭാഗത്തു നിന്നും കുഞ്ഞോൺ തച്ചൻ എന്ന പരമ്പരാഗത ആശാരി കുടുംബത്തിൽപ്പെട്ട ഒരാൾ വരുന്നത്. കുഞ്ഞോൺ തച്ചൻ തൻ്റെ ശിഷ്യൻ ചെമ്പനുമൊത്ത് അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം ആദ്യമായി ചെയ്തത് ഒരു വലിയ പാറ തിരഞ്ഞെടുത്തു. ഒഴുക്കിനഭിമുഖമായി വരുന്ന ഭാഗം കൂർത്ത രീതിയിൽ പൊട്ടിച്ചെടുക്കുകയാണ് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത്. അങ്ങനെ ഒഴുക്ക് ആ പാറയിൽ തട്ടി വശങ്ങളിലേക്ക് വകമാറി പോകുന്ന രീതിയിൽ ക്രമീകരിച്ചു. പിന്നീട് ബ്രിട്ടനിൽ നിന്നും വരുത്തിയ വലിയ കമ്പികൾ വശങ്ങളിൽ ചെറിയ പാറകൾ സമാനമായ രീതിയിൽ പാറകൾ കൂർപ്പിച്ചു അതിൽ ഉറപ്പിച്ചു വെച്ചു. ഈ കമ്പികളിൽ ആണ് ഈ വിസ്മയക്കുടിൽ പണിതീർത്തത്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണത്തിന് ഉപയോഗിച്ച അത്ഭുത കൂട്ടായ സുർക്കി മിശ്രിതമാണ് പാറകളിൽ കമ്പികളിലും കൂടി ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. തന്നെ വിസ്മയപ്പെടുത്തിയ ഈ നിർമ്മാണ വൈവിധ്യം വില്യം തിരികെ പോയപ്പോഴും ഒരിക്കലും മറന്നിട്ടില്ലായിരുന്നു. ഇന്ത്യയിൽ അദ്ദേഹം 14 പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇതിനിടയിൽ ഭാര്യ സെലിഷ മരണപ്പെടുകയാണ് ചെയ്തത്. അത് അദ്ദേഹത്തെ വിഷാദ രോഗിയാക്കിയെങ്കിലും ആ കുടിലിൽ സെലിഷയോടൊപ്പം നിൽക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. പിൽക്കാലത്തും പാർലമെൻ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വില്യം ഈ ഫോട്ടോ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് സമ്മാനിക്കുകയും ഈ ഫോട്ടോ ഇന്നും പാർലമെൻറ്റിൽ ഇന്ത്യൻ നിർമ്മാണ വൈവിധ്യത്തിനുള്ള അംഗീകാരമായി സൂക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. തൊട്ടാൽ പൊളിയുന്ന ആധുനിക പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും ആധുനിക നിർമ്മാണ കാലത്ത് ഈയൊരു കുടിൽ ഒരു അത്ഭുതം തന്നെയാണ്. പിൽക്കാലത്ത് കുഞ്ഞോൻ തച്ചനും സഹായ് ചെമ്പനും എന്ത് സംഭവിച്ചു എന്ന് ഇന്നും അജ്ഞാതമാണ്. ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ താങ്ക് യു.